വെൽക്കം ടു ഐസൂസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മൊജിറ്റോയുടെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പം നല്ല ചൂട് കാലമല്ലേ, ഈ സമയത്ത് ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണിത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് നാരങ്ങയാണ്. അത് ഞാൻ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഷുഗർ സിറപ്പാണ്. അര ഗ്ലാസ് പഞ്ചസാരയിലേക്ക് കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്ത ഷുഗർ സിറപ്പാണിത്. അതിലേക്ക് രണ്ട് മൂന്ന് ഡ്രോപ്പോളം ബ്ലൂ കളർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് പുതിനയിലയാണ്. അത് ഞാൻ ഒരു പിടിയോളം എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഇനി നമുക്ക് ഈ നാരങ്ങയും പുതിനയിലയും കൂടെ ഒന്ന് ഇടിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചപ്പാത്തി റോളാണ് എടുത്തിരിക്കുന്നത്. ഈ റോൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുത്താലും മതി, അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്ലൂ കളർ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അത് നമുക്ക് രണ്ടോ മൂന്നോ ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സ്പ്രൈറ്റ് ആണ് വേണ്ടത്. സ്പ്രൈറ്റ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സ്പ്രൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ സോഡ യൂസ് ചെയ്താലും മതി. എനിക്ക് സ്പ്രൈറ്റ് ആണ് കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സ്പ്രൈറ്റ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആ നാരങ്ങയിൽ നിന്ന് രണ്ട് പീസ് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു പീസ് ഞാൻ ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട്. അടുത്ത പീസ് ഈ ഗ്ലാസിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു തണ്ട് പുതിനയില കൂടി ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ടല്ലേ നമ്മൾ ഈ മൊജിറ്റോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയും ആണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.